ോറും ബിരിയാണിയും ചില്ലി ചിക്കനും ചില്ലി ഗോപിയുമെല്ലാമാണ് ഫാക്ടറി അടുക്കളയിൽ ദിവസവും തയ്യാറാക്കുന്നത് നിലവിൽ മാസം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ലക്ഷം വരെയാണ് വിറ്റുപരമെന്ന് ജയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഏലിയാസ് വർഗീസ് പറഞ്ഞു നമുക്ക് ഒരു മാസം മൊത്തം ലക്ഷത്തിന് ഇടയ്ക്കാണ് വരുന്നത് നമുക്ക് ലാഭം ഒരു രണ്ട് ലക്ഷം മുതൽ മൂന്ന് ലക്ഷം രൂപ വരെയുള്ള ഒരു ലാഭം വരുന്നുണ്ട് ഓരോ മാസവും സെല്ലിൽ പൂട്ടിയിടുന്നതിൽ നല്ലത് അവർക്കും ഒരു പുറത്തേക്ക് ഇറങ്ങി ഒരു ജോലി ചെയ്യുന്നത് അവർക്കൊരു ആത്മവിശ്വാസം ഉയർത്താനും അവർക്ക് പുറമേ ഇറങ്ങി ജീവിക്കാനായിട്ട് ഒരു തോന്നലുണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് മാത്രമല്ല അവർക്ക് ഇവിടെ ജോലി ചെയ്യുന്നതിന് നമ്മൾ കൂലി നൽകുന്നു അത് വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളും അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് ജയിലിലെ കച്ചവടത്തിൽ ലാഭം മാത്രമല്ല നന്മയുമുണ്ട് ആരും പട്ടിണി കിടക്കരുതെന്ന ലക്ഷ്യത്തോടെ ഷെയർമീൽ എന്ന പദ്ധതിയാണ് ആവശ്യപ്പെടക്കുന്നതെന്ന് ഡെപ്യൂട്ടി സൂപ്രണ്ട് ആശിഷ് പറഞ്ഞു നമുക്ക് നിലവിൽ ഇത് ഇരുപത്തഞ്ച് രൂപയുടെ കൂപ്പൺ ആണ് അപ്പോൾ നമുക്ക് ഇത് ആർക്ക് വേണമെങ്കിലും സംഭാവന ചെയ്യാം അപ്പം നമുക്ക് ഫുഡ് ഇപ്പോൾ പൈസ ഇല്ലാണ്ട് വരുന്നവർക്കും നമുക്ക് ഇതിപ്പോൾ കൂപ്പണവിടെ നമുക്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അത് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് ചില സാഹചര്യങ്ങളിൽ നമുക്കിത് ഈ കൂപ്പണുകൾ ബാക്കി വരും അപ്പോൾ അത് നമ്മൾ ഇവിടെ വേറെ ഓർഫനേജോ വേറെ ജയിലിനോട് ചേർന്നുള്ള പ്രധാന കൗണ്ടറിനു പുറമെ തൃപ്പൂണിത്തറ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കച്ചേരിപ്പടി കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം ജില്ലാ കോടതി എന്നിവിടങ്ങൾക്ക് സമീപവും കൗണ്ടറുണ്ട് ഇതിനു പുറമെ സുഭാഷ് പാർക്ക് ഹൈക്കോടതി പരിസരങ്ങൾ കേന്ദ്രീകരിച്ച വാഹനങ്ങളിലും വില്പനയുണ്ട് മികച്ച ഗുണനിലവാരത്തിലുള്ള ഭക്ഷണം തയ്യാറാക്കാൻ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അംഗീകാരവും ജില്ലാ ജയിലിനെ തേടിയെത്തി സർട്ടിഫിക്കറ്റ് ലഭിച്ച സംസ്ഥാനത്തെ ആദ്യ ജയിലും ഇതാണ് നിലക്കുറവിൽ ഗുണമേന്മയുള്ള ഭക്ഷണം അതാണ് ജയിൽ ഫുഡിന്റെ പ്രധാന ആകർഷണം ക്യാമറമാൻ അഖിൽഷ്ക്കൊപ്പം കീർത്തി മോഹൻ കൈരളി ന്യൂസ്